നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ കാണാൻ പോണതൊരു ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരുപാട് കുട്ടികൾ അതുപോലെ പാരൻസ് ഒക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും എനിക്ക് മെയിൽ വരാറുണ്ട്, കമൻ്റായിട്ട് ചോദിക്കാറുണ്ട് വീഡിയോയ്ക്കൊക്കെ താഴെയായിട്ട്. ചിക്കു ബി എസ് സി അഗ്രികൾച്ചർ അല്ലേ പഠിക്കുന്നത്, ഇപ്പോൾ ഫൈനൽ ഇയർ ആയല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് ഫസ്റ്റ് ഇയർ മുതലേ പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഞാൻ എന്തു പറയാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ അറിയില്ല. കാരണം അവിടെ ഞങ്ങൾ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ പോയി എന്നുള്ളതല്ലാതെ ഞാൻ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയണില്ലല്ലോ. പക്ഷേ അവിടെ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്പായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ചിക്കുവും ഫ്രണ്ട്സും ഇവിടെ വന്നിട്ടുണ്ട്. അവരിപ്പോൾ ഫൈനൽ ഇയർ ആണ്. അപ്പോൾ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഇത്രയും വർഷം പഠിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്നൊക്കെ പറഞ്ഞുതരാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം അതിൽ നിന്ന് കുറച്ചെങ്കിലും അതൊരു ഉപകാരം കിട്ടി എന്ന് അറിയുകയാണെങ്കിൽ സന്തോഷം. അപ്പോൾ നമുക്ക് അവരോട് എന്നെ ചോദിച്ചറിയാം. എല്ലാവരും പോകാതിരിക്കുകയാണ് കേട്ടോ. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിയേണ്ടതെന്ന് പറഞ്ഞത് അവിടെ പിടിച്ചിരുന്നിട്ടുണ്ട്. റെഡി അല്ലേ? അപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം. അപ്പൊ മോള് പറയും, മോള് എന്തുകൊണ്ടാണ് ബി എസ് സി അഗ്രികൾച്ചർ സെലക്ട് ചെയ്തത്? ഓക്കെ, എന്റെ പേര് ഹസ്ന, ആലപ്പുഴയാണ് വീട്, ആലപ്പുഴ കായംകുളം അല്ലേ. എനിക്ക് പറഞ്ഞാൽ പണ്ട് മുതലേ അഗ്രികൾച്ചറും താല്പര്യമായിരുന്നു, അതുപോലെ എൽ ബി, അതുപോലെ തന്നെ ബി ഫാം. സോ നേരിപ്പം ഇപ്പം നമ്മളിപ്പോൾ ആദ്യം ചോദിച്ചാൽ അവർ ആദ്യം പറയുന്നത് ഒന്നെങ്കിൽ എം ബി ബി എസ് അല്ലെങ്കിൽ എഞ്ചിനീയറിങ് ആ ഒരു മേഖലയിൽ പോകുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് വേണ്ടി പറഞ്ഞാൽ നമ്മുടെ നമ്മളിപ്പം നമുക്ക് ഭക്ഷണം കഴിക്കണം, നമ്മൾ ഇവിടുന്ന് വേണം അഗ്രികൾച്ചർ തന്നെ ആശ്രയിക്കണം. ചെറുപ്പം തൊട്ട് ഇഷ്ടമായിരുന്നു, സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കിത് ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് അഗ്രികൾച്ചർ പറ്റിയിട്ട് കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞത്, അങ്ങനെ എടുത്തത്. അപ്പം ഇപ്പം ആര് ചോദിച്ചാലും ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരാൾ ചോദിക്കും നമ്മൾ അഗ്രികൾച്ചർ, അവർ ചോദിക്കും അഗ്രികൾച്ചർ എന്തിനാന്നൊക്കെ ചോദിക്കും. നമുക്ക് ശരിക്കും പ്രൗഡോടെ തന്നെ പറയാം, ലൈക്ക് നമ്മൾ ഇപ്പം നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണെങ്കിലും എല്ലാം ഒരു അഗ്രികൾച്ചർ വരുന്ന സ്ഥലം, അഗ്രികൾച്ചർ ശരിക്കും ഒന്നും നടക്കില്ല. പിന്നെ ഒരുപാട് നമുക്ക് അതിനെപ്പറ്റി അറിയാം. ഇത് പിന്നെ നമുക്ക് പറയാം, ഇപ്പം പ്രാക്ടിക്കൽ എക്സ്പോഷർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് അതെടുക്കാൻ പറ്റും. ഇപ്പൊ തിയറിറ്റിക്കൽ മാത്രമാണെങ്കിൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിച്ചാൽ മതി. പക്ഷെ ഇതെന്ന് പറയാം പ്രാക്ടിക്കലായിട്ട് നമുക്കറിയാം നല്ല പണി എടുക്കണം, നല്ല പണി എടുക്കണം, നല്ല അത്യാവശ്യം നല്ല പണി എടുക്കണം. അപ്പൊ വെയിൽ കൊള്ളണം, അപ്പൊ തയ്യാറായവർ പോവാൻ. അല്ലാതെ ഇപ്പം ഒട്ടും വെയിലത്ത്, ഇപ്പം ചിലർ പറഞ്ഞ വെയിലത്ത് എനിക്ക് പറ്റില്ല, എനിക്ക് എ സി വേണം, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും ഇത് എടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നല്ലോണം പണിയെടുത്ത് ഉള്ളവർക്ക് അഗ്രികൾച്ചർ നല്ലൊരു കോഴ്സ് ആണ്. ഈ അഗ്രികൾച്ചർ തന്നെ ഇപ്പൊ എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ അതായത് എഞ്ചിനീയറിംഗ് നമുക്ക് പഠിക്കാനുണ്ട്, അല്ലാണ്ട് ഇപ്പം സബ്ജക്ട് വൈസ് ആണെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷ്, ഇക്കണോമിക്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പം മാത്സ് പഠിക്കുന്നുണ്ട്, മാത്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, സ്റ്റാറ്റ് എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാറ്റി ഉണ്ട്, കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകണമെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ നല്ലതായിരിക്കും. എന്റെ പേര് സരിഗ, ഞാൻ കാലിക്കറ്റിലാണ് താമസിക്കുന്നത്. മോക്ക് ഇഷ്ടമാണോ ഇപ്പൊ ബി എസ് സി അഗ്രികൾച്ചർ എടുത്തിട്ട്? ഇത് ആക്ച്വലി ഞാൻ എന്റെ ഇഷ്ടത്തിന് എടുത്ത കോഴ്സ് അല്ല, അപ്പൊ എനിക്ക് വേറെ ആഗ്രഹങ്ങളായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് ഓരോരുത്തരും അങ്ങനെ ആയിരിക്കുമല്ലോ, എല്ലാരും ഇഷ്ടപ്പെട്ട് വരണമെന്നില്ല. പക്ഷെ മോക്ക് അങ്ങനെ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് സെമസ്റ്റർ ഒക്കെ പഠിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഇതിൽ ബൈ ഹാർട്ട് പഠിക്കാനും മാത്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഏറ്റവും നല്ലത് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് അഗ്രികൾച്ചർ എടുക്കുന്ന, ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുവാണെങ്കിൽ അത്രയും എളുപ്പമായിരിക്കും പഠിക്കാൻ. എന്റെ പേര് ശ്രീലക്ഷ്മി, മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. മോക്ക് ഇഷ്ടമായോ? മോക്ക് ബി എസ് സി അഗ്രികൾച്ചർ ഫൈനൽ ഇയർ അല്ലേ, അപ്പൊ ശരിക്കും ഇപ്പം ഈ ഇത്രയും വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് മോക്ക് എന്താണ് തോന്നുന്നത്? ഏറ്റവും നല്ല ഫേസ് എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ റാവേന്റെ ഫേസ് ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് 3 years, ഈ 4 years ആണ് കോഴ്സ് ബി എസ് സി ഓണേഴ്സ് അഗ്രികൾച്ചർ. 4 ഇയർ ആണ് കോഴ്സ് വരുന്നത്. അതിൽ ആദ്യത്തെ 3 വർഷം കംപ്ലീറ്റ് തിയറിറ്റിക്കൽ ആയിരിക്കും, പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഉണ്ടാവും. പക്ഷേ ഫൈനൽ ഇയർ 1 വർഷം ഫുള്ള് നമ്മൾ ഫുള്ളി പ്രാക്ടിക്കൽ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് ആണ് ഏറ്റവും നല്ല ഫേസ്. നമുക്ക് എക്സാംസ് ഉണ്ടാവുള്ളൂ, 6 semesters എക്സാമുകൾ ഉണ്ടാവുള്ളൂ, അവസാന സെമിസ്റ്ററിൽ ഇവാലുവേഷൻ ഉണ്ടാവും, പക്ഷേ റിട്ടേൺ എക്സാംസ് ഉണ്ടാവില്ല. അപ്പൊ അതൊരു നല്ല ഫീസ് ആണ്. നമുക്ക് ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ്, എൻജോയ് ചെയ്യുന്ന സമയമാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്ന സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത്, ഈ 1 year പ്രാക്ടിക്കലും ഉണ്ടായിരുന്നു, പ്രാക്ടിക്കൽ അപ്പോഴും ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഈ ഒരു ലാസ്റ്റ് ഇതിവിടെയാണ് നമ്മൾ കുറെ കാര്യങ്ങൾ, അതായത് ഫാമേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുമ്പോൾ ഇതാണ് ഏറ്റവും നല്ലൊരു ഫേസ്. ഇവിടെ നിന്നാണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്. എന്റെ പേര് ശ്രീയ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. മോൾക്ക് ഇഷ്ടമാണോ ഇപ്പൊ ഇപ്പൊ ഈ ബി എസ് സി അഗ്രികൾച്ചർ ഇപ്പൊ പഠിച്ചതിന്? ഇപ്പൊ എന്താ തോന്നുന്നത്? ഞാൻ ആക്ച്വലി ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ എടുത്തത്. പ്ലസ് ടു കഴിഞ്ഞപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ടൈമില് ഞാൻ ഇങ്ങനെ കുറെ റിസർച്ച് നമ്മൾ കണ്ടുപിടിക്കല്ലോ ഏതെല്ലാം കോഴ്സ് ഉള്ള. അപ്പൊ അങ്ങനെ കുറെ സയൻസ് ബേസ്ഡ് ആയി എന്തെങ്കിലും വേണം എന്ന് വെച്ച് ഞാൻ ഇങ്ങനെ കുറെ അന്വേഷിച്ച് നടന്നപ്പം അതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് തോന്നിയത് അഗ്രികൾച്ചർ ആണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഈ സബ്ജക്ട് ഇഷ്ടപ്പെട്ട് തന്നെ എടുത്തൊരു കോഴ്സ് ആണ്. അതുകൊണ്ട് അത്രയ്ക്ക് വലിയ പ്രോബ്ലം ഇതുവരെയായിട്ടും എനിക്ക് കോഴ്സ് എടുത്തല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല.
നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നവർക്ക് എന്തായാലും ഇഷ്ടാവും. കാരണം ഇഷ്ടം പോലെ ഡിഫറെന്റ് സബ്ജക്ട്സ് ഉണ്ട്, കുറെ പ്രാക്ടിക്കൽ ഇതുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ കുറെ നമുക്ക് ഇപ്പം പ്രത്യേകിച്ച് ലാസ്റ്റ് ഇയർ നൈസാ, കാരണം നമുക്ക് കുറെ ലൈക് നേരിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് കിട്ടും. ഫാമേഴ്സിനെ കാണാം, പല പല സ്ഥലത്തിലും പോവാം. അപ്പം എല്ലാം കൂടെ നല്ലൊരു കോഴ്സ് ആണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. എന്റെ പേര് ശ്രീലക്ഷ്മി നായർ, ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. ഞാൻ 12th വരെ ദുബായിലാണ് പഠിച്ചേ, അതിനുശേഷം എടുത്ത കോഴ്സാണിത്. എനിക്ക് ആക്ച്വലി MBBS ആയിരുന്നു താല്പര്യം, പീഡിയാട്രീഷ്യൻ ആവണമെന്നായിരുന്നു എൻ്റെ ഒരു ഡ്രീം. പക്ഷേ അതിനുശേഷം ഒരു ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു എന്തിനു പോകണം എന്ന്. അപ്പൊ അച്ഛൻ സജസ്റ്റ് ചെയ്തതാണ് അഗ്രികൾച്ചറിന് പോകാൻ അടുത്തൊരു ഓപ്ഷൻ, കാരണം ഞാൻ മാത്സ് എടുത്തിട്ടില്ലായിരുന്നു. 11th 12th നോൺ മാത്സ് ആണ്. അപ്പം അഗ്രികൾച്ചർ താല്പര്യം, ലൈക് ബോട്ടണി ഇഷ്ടപ്പെടുന്ന പിള്ളേർ എടുക്കുന്നതാവും നല്ലതെന്ന് ഞാൻ പറയൂ. പിന്നെ ഇപ്പൊ മോൾക്ക് ഇപ്പൊ അവിടുന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ തോന്നിയിട്ടുണ്ടോ? ആദ്യം കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, കാരണം അച്ഛനും അമ്മയും അങ്ങനെ എപ്പോഴും കാണാൻ പറ്റില്ല. എല്ലാരും വീട്ടിൽ പോകുമ്പോ ഞാൻ പോകുന്നത് എന്റെ അമ്മൂമ്മയടുത്തോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിന്റെ വീട്ടിലോ അങ്ങനെയൊക്കെയാ പോല്. അപ്പൊ അച്ഛനമ്മയെ ശരിക്കും മിസ് ചെയ്യും. അപ്പൊ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അച്ഛനമ്മ ഇവിടെ അച്ഛനമ്മ എവിടെയാണോ അവിടെ പഠിക്കുന്നത് നല്ലതെന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ മിസ് ചെയ്യും. പിന്നെ ഫുഡൊക്കെ നമുക്ക് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ കുറെ പാടായിരുന്നു. നമ്മൾ ഇപ്പൊ പഠിക്കുന്ന തമിഴ്നാട്ടിൽ അവിടുത്തെ ഫുഡും കാര്യങ്ങളും നമ്മള് കേരള ഫുഡും നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാ. പിന്നെ നല്ല ചൂടാണ് കോയമ്പത്തൂര്. ആ ചൂടത്താണ് ഇവര് വെയിലത്ത് പോയി എല്ലാം പാടത്തെ പണിയെടുക്കല്ലേ നിങ്ങള്, മറ്റേ ഇതൊക്കെ ഫീൽഡിലൊക്കെ ഇറങ്ങി പണിയൊക്കെ എടുക്കണം. അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാകും. പിന്നെ എല്ലാ കോഴ്സിനും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇനി ഇതാ നമുക്ക് ചിക്കുവിനോട് ചോദിക്കാം. എല്ലാരും ചിക്കുവിനോടാണ് എന്താണെന്ന് ചോദിച്ചോണ്ടിരുന്നത്. ചിക്കു എന്താണ് പറയുന്നത്? BSc അഗ്രികൾച്ചർ പോയിട്ട് മോള് വലിയ ഇഷ്ടമായിട്ട് പോയതല്ലേ എനിക്കറിയാം, ഞാനായിട്ട് പറഞ്ഞിട്ടതാണ്. അപ്പൊ പോയിട്ട് മോക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ആദ്യമേ MBBS പോകാനായിരുന്നു താല്പര്യം. ആ ലാസ്റ്റ് ടൈം മനസ്സിലായി എനിക്ക് MBBS അത്ര ഒരു ഇതില്ല. അപ്പൊ അങ്ങനെ അമ്മ പറഞ്ഞു അഗ്രികൾച്ചറിന് പോയി നോക്ക്, നൈസാവും എന്ന് വിചാരിച്ചു. അപ്പം പഠിച്ചു വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോഴ്സ് നൈസാണ്, പിന്നെ ഫ്രണ്ട്സൊക്കെ ഉള്ളത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഹോസ്റ്റൽ ലൈഫൊക്കെ നല്ല രസമായിട്ട് പോയി. പിന്നെ അതുമല്ല കോഴ്സ് ആണെങ്കിൽ തന്നെ പ്രാക്ടിക്കൽ കോഴ്സസും തിയറി കോഴ്സസും ഒക്കെ ഉണ്ട്. അപ്പോൾ തിയറി എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന പോലെ ഇരിക്കും, പക്ഷെ എന്നാൽ പ്രാക്ടിക്കൽ നല്ല രസമായിട്ട് നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. കുറേ കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ വന്നിട്ട്. അപ്പം അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു പോക്ക് എങ്ങനെ പോകുന്ന. വെയിലത്ത് നല്ല വെയിലായിരിക്കും, പിന്നെ പാടത്തിറങ്ങി പണിയെടുക്കണം, കൈക്കോട്ട് നമ്മൾ സ്പീഡൊക്കെ എടുത്ത് നമ്മൾ കിളക്കണം മണ്ണൊക്കെ. അപ്പം അങ്ങനത്തെ കുറേ ട്രാക്ടറൊക്കെ ഓടിക്കും, അങ്ങനത്തെ പ്രാക്ടിക്കൽ കോഴ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ രസമാണ്, ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെടും. ഞങ്ങൾ പഠിക്കുന്നത് അമൃത സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ സയൻസസ് കോയമ്പത്തൂരിലാണ്. അപ്പം അവിടെ നിന്ന് പറഞ്ഞാൽ ഞങ്ങള് കയറിയത് ഞങ്ങൾ ഫസ്റ്റ് ബാച്ചാണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ജൂനിയേഴ്സ് വരുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫേസ് ചെയ്തിട്ടുള്ളത്, പിന്നെ എങ്ങനെയാണ് ഈ കോഴ്സസ് ഒക്കെ പോകുന്നതെന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ എക്സാംസ് ഒക്കെ എങ്ങനെ രീതിയിലൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും അറിയണ്ടായിരുന്നു. ടീച്ചേഴ്സിന്റെ അടുത്ത് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത്, അവർ പഠിക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ. അപ്പം അതിൻ്റെതായ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഇതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു വന്നത്. BSc അഗ്രികൾച്ചർ എടുത്ത ഉടനെ ഒരാൾക്ക് ജോലി കിട്ടും എന്നുള്ള രീതിയിലല്ല, അത് വിചാരിച്ചല്ല നമ്മൾ ആരും. എല്ലാ കോഴ്സും എടുത്താലും ജോലി കിട്ടാൻ അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടാവും. അഗ്രികൾച്ചറിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പഠിക്കുന്ന കോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ അവരൊക്കെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ അവർക്കൊരു ജോലി എന്നുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മളെ കാര്യത്തിൽ അങ്ങനെയല്ല, ഇറങ്ങി ഉടനെ ജോലിയില്ല. പക്ഷേ കുറേ കോമ്പറ്റേറ്റീവ്സ് എക്സാംസ് അറ്റൻഡ് ചെയ്യാം. ഹയർ സ്റ്റഡീസിന് പോകേണ്ട ആൾക്കാർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പ്രൈവറ്റ് ആയിട്ട് ജോലികൾ കയറാം. പക്ഷെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസിനാണ് ഇമ്പോർട്ടൻസ്. അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ പോയി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് കയറി കഴിഞ്ഞാൽ ജോലി നല്ല പാക്കേജസ് ഒക്കെ കിട്ടും. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിംഗിൽ ആ ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആവണം. നമ്മുടെ ഒരു ഹാർഡ് വർക്കിന് എന്താണെങ്കിലും ഇവിടെ ഇതുണ്ടാവുള്ളൂ. അപ്പം നമ്മളാരും അവിടെ എത്തിയിട്ടില്ല, ബട്ട് സ്റ്റിൽ നമ്മളൊരു നല്ലതിക്ക് എത്തുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തീരുമായിരിക്കും അല്ലേ നിങ്ങൾ? ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും ലാസ്റ്റ് ഫേസ് ആണ്. ഇനി ഒരു സെമസ്റ്റർ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു.
അപ്പൊ അവര് റാവേ പ്രോഗ്രാം എൻജോയ് ചെയ്യാണ്. എവിടെയൊക്കെ ബാംഗ്ലൂർ പോയി, പോണ്ടിച്ചേരി പോയി, പിന്നെ വേറെ എവിടെ പോയോ ഇല്ല, ഇനി ഒരു സൗത്ത് ഇന്ത്യൻ ടൂർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ ഉണ്ട് അവർക്ക്. അപ്പൊ ഇൻഡസ്ട്രിയൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് അവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ, ഇഷ്ടമുള്ള സ്ഥല ഇൻഡസ്ട്രി ചൂസ് ചെയ്യുക. അപ്പൊ അവര് തിരുവനന്തപുരം കെപ്കോയിലാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെയൊക്കെ അവിടെ ഇടക്കിടക്ക് പോയി വരുന്നുണ്ട്, ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവരെല്ലാം നല്ല വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് കൂടുതലായിട്ട് പറയാനൊന്നും അറിയില്ല, കാരണം ഞാൻ അവളെ അവിടെ കൊണ്ട് ചേർത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഇത്രയും ചേച്ചിമാരുടെ അടുത്തു നിന്ന് എല്ലാവർക്കും എല്ലാ വിവരങ്ങളും കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവര് പറഞ്ഞത് BSc അഗ്രികൾച്ചർ എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതിൽ ഒരു കോളേജിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജ് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ അതുപോലെ അവിടെ പഠിച്ച കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് മാത്രം ഒരു കോളേജ് ചൂസ് ചെയ്യുക, അത് മാത്രമേ ഞാൻ പറയുള്ളൂ. 12th കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഐക്കർ എന്നുള്ള എക്സാം ഉണ്ട്, ICAR ഐക്കർ എന്നാണ് പറയുന്നത്. ആ ഒരു എക്സാം എഴുതി കയറുകയാണ് ഏറ്റവും ബെസ്റ്റ്, ഗവൺമെന്റ് കോളേജുകളിൽ കയറാൻ നോക്കുക. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് അഗ്രികൾച്ചർ കോളേജസ് ചൂസ് ചെയ്യാം. പിന്നെ കേരളത്തിൽ പ്രൈവറ്റ് കോളേജസ് ഇല്ല കേട്ടോ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട്. തമിഴ്നാട്ടിൽ പിന്നെ പല വേറെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് തോന്നുന്നു അല്ലെ, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. പിന്നെ ജോയിൻ ചെയ്യുന്ന കോളേജസിന് ഐക്കറിന്റെ അക്രഡിറ്റേഷൻ ഉണ്ടോ നോക്കണം, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് വാല്യൂ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് കോളേജസ് ഉണ്ട് കേട്ടോ ഐക്കറിന്റെ അഫിലിയേഷൻ ഇല്ലാത്തത്. ഇപ്പൊ ഇവരുടെ കോളേജ് തന്നെ ഫസ്റ്റ് ബാച്ചാണ് ഇവര്. അപ്പൊ ഇവരിറങ്ങി കഴിഞ്ഞിട്ട് ഇവർക്ക് തന്നെയും അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ, അത് വേറൊരു ചലഞ്ച് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്കത്. അത് ഐക്കറിന്റെ പ്രൊസീജിയറാണ്, എവിടെ ഏത് കോളേജ് തുടങ്ങുകയാണെങ്കിലും ഇവരുടെ ഫസ്റ്റ് ബാച്ച് ഇറങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. UGC അക്രഡിറ്റേഷൻ ഉണ്ട് കേട്ടോ ഈ കോളേജിന്. സാധാരണ ഒരു ഡിഗ്രി എന്നുള്ള നിലയിൽ എന്ത് എക്സാംസ് വേണമെങ്കിലും എഴുതാൻ പറ്റും, പക്ഷേ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് എഴുതണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഹയർ സ്റ്റഡീസിന് പോകണമെന്നുണ്ടെങ്കിൽ ഐക്കറിന്റെ അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കണം. ഇവിടെ ചിക്കൂസ് ഡൈൻ ഫാമിലിയിൽ ഇവരുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവര് പോവാൻ പോവാണ്. ബൈ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇപ്പൊ ഇവർ പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോഴ്സ് പഠിക്കുന്നവരിൽ നിന്ന് തന്നെ അവരുടെ ഒരു ഫീഡ്ബാക്ക് തരാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. എത്രത്തോളം ഉപകാരപ്പെടുമെന്നൊന്നും അറിയില്ല. അപ്പൊ BSc അഗ്രികൾച്ചർ എന്ന കോഴ്സിനെ കുറിച്ച് അതിന്റെ സബ്ജക്റ്റിനെ കുറിച്ചും ഒക്കെ നമ്മളിപ്പോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. എന്നാൽ അതേ സമയത്ത് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഫീഡ്ബാക്ക് അങ്ങനെ കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അഭിപ്രായം മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ശരിക്കൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണത്. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് യോജിച്ച കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.